ഹായ് പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ നാർക്കോട്ടിക് ജിഹാദൊന്നും ഇല്ല. നമ്മുടെ പാലാ ബിഷപ്പ് ആരോ എഴുതി കൊടുത്തത് തന്ത്രപൂർവം വായിച്ചതാണ്. മുസ്ലിങ്ങളോടുള്ള വ്യക്തി വൈരാഗ്യത്തിൻ്റെയും അവരെ നശിപ്പിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെയും കുട്ടിലെ ചിന്താഗതി മനസ്സിലിട്ടു വളർത്തി ഊതി പെരുപ്പിച്ച് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം തകർക്കാൻ വേണ്ടി കരുതിക്കൂട്ടി പടച്ചുവിട്ട ഒരു വിവാദമായിരുന്നു നാർക്കോട്ടിക് ജിഹാദ്. അങ്ങനെ ഒരു സംഭവമേ നമ്മുടെ നാട്ടിലില്ല. എന്തിനേറെ നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി പോലും നാർക്കോട്ടിക് ജിഹാദോ എനക്കറിയില്ല, ഞാൻ അതേട്ടത് കേൾക്കുന്നതെന്നാ പറഞ്ഞു കേൾക്കാത്തതുകൊണ്ടാ. കാരണം വേണ്ട, എന്തിനാണ് നമ്മുടെ മരുമോന്റെ ആൾക്കാരെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അവർക്ക് വിഷമം ഉണ്ടാകും, വേദന ഉണ്ടാകും, അതിന്റെ എഫക്റ്റ് അനുഭവിക്കേണ്ടി വരിക, എന്റെ മോളായിരിക്കും. എന്തിനാണ് ഇപ്പൊ പണിക്ക് പോകുന്നത്? മിണ്ടാതിരുന്നാ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പം പാലാ ബിഷപ്പിനെതിരെ തിരിയുന്നതാണ്. തിരിഞ്ഞു അങ്ങനെ പാലാ ബിഷപ്പിനെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. എളുപ്പമുണ്ടല്ലോ, ചാഞ്ഞ മരമാകുമ്പോൾ ചാടി കയറാമല്ലോ, അങ്ങനെ വിചാരിച്ചത്. പി സി ജോർജ് പൂഞ്ഞാറത്ത പുലിക്കുട്ടി അരയും തലയും മുറുക്കി അങ്ങ് ഇറങ്ങി. പിന്നെ അയ്യോ, ഐക്യദാർഢ്യത്തിന്റെ ചാകരയായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ നമ്മുടെ നാട്ടിലെ മതേതര മലയാളികളൊക്കെ ഒന്നടങ്കം അദ്ദേഹത്തോട് ഒരുമിച്ച് നിന്നുകൊണ്ട് പൊരുതാൻ ഉറച്ചു. ഇവിടുത്തെ നാർക്കോട്ടിക് ജിഹാദിന്റെ എത്രയെത്ര തെളിവുകളാണ് നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങളുടെ ബിഷപ്പ് പറഞ്ഞത് നുണയല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ കണ്ടു, ഒരു പോലീസുകാരൻ, എന്നെ ഏറെ സ്വാധീനിച്ച ഗ്രന്ഥം ഖുർആനാണ്, നമുക്ക് പ്രളയം വന്നില്ലേ, വൈറസ് ബാധ വന്നില്ലേ, ആ സമയത്തൊക്കെ ദൈവം നമ്മളെ പരീക്ഷിക്കായിരുന്നു. എന്തിനാണ് ഈ ദൈവം നമ്മളെ പരീക്ഷിക്കണത്? എല്ലാം അറിയുന്ന ദൈവം. കുട്ടി എത്ര പഠിച്ചിട്ടുണ്ട്, കുട്ടി എത്ര എഴുതും, കുട്ടിക്ക് എന്താണ് ഓർമ്മശക്തി ഉള്ളത്, എല്ലാം കൃത്യമായിട്ട് അറിയുന്ന ടീച്ചർ എന്തിനാണ് ടീച്ചറെ പരീക്ഷ നടത്തി ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഏ, വല്ല കാര്യവുമുണ്ടോ ഇതിൻ്റെ ഒക്കെ? വീണ്ടും ഇല്ല, ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് ഉണ്ടാക്കി പറഞ്ഞതുകൊണ്ട് പാലാ ബിഷപ്പിനെന്തോ തടഞ്ഞിട്ടുണ്ട് അല്ലേ? പാലാ ബിഷപ്പിനെ ശരിക്കും പറഞ്ഞാൽ മോഡി വല്ലതും ആയിരിക്കോ, അമിത്ഷാ വല്ലതും ആയിരിക്കോ നേരിട്ട് കൊണ്ടുവന്ന് പൈസ വല്ലതും കൊടുത്തിട്ട് ഐക്യം അങ്ങ് തകർത്തോളാം പറഞ്ഞത്? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിന്റെ പ്രതികരണങ്ങൾ. നാർക്കോട്ടിക് ജിഹാദ് എന്ന ഒന്ന് ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ ഇസ്ലാം ക്രിസ്ത്യൻ ഐക്യം തകർക്കുകയും നമ്മുടെ നാടിന്റെ ക്രമസമാധാനം നില തകരാറിലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പാലാ ബിഷപ്പ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ പിടിക്കപ്പെട്ട, രജിസ്റ്റർ ചെയ്യപ്പെട്ട, റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ അനവധി നിരവധിയാണ്. അതിന്റെ ഒന്നും നേരെ നോക്കാതെ നൂന്ന് നിന്നങ്ങ് പറയാണ് നാർക്കോട്ടിക് ജിഹാദ് ഇല്ല, ജിഹാദ് എന്ന പദത്തിന് തന്നെ ഞങ്ങൾ എതിരാണ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അതിനെ അംഗീകരിക്കാൻ സാധിക്കുക, ഞങ്ങൾക്കതിനെ അനുകൂലിക്കാൻ സാധിക്കുക? അങ്ങനെയൊക്കെ നീണ്ടുപോകുന്നു മുടന്തൻ ന്യായങ്ങൾ. ഈ ന്യായങ്ങൾ അങ്ങനെ തുടർന്നു പോകുമ്പോഴും നമ്മുടെ നാട്ടിൽ നിർഭയത്വത്തോടുകൂടി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടോ ഇല്ലേ. അങ്ങനെ നാർക്കോട്ടിക് ജിഹാദിന്റെ 15 വയസ്സുകാരിയുടെ ഒരു വ്യക്തമായ തെളിവുമായിട്ടാണ് നമ്മുടെ മാധ്യമം എന്നുള്ളത് കാണാം. സംസ്ഥാനത്തെ നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ തുടരുമ്പോൾ മലപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ 15-കാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയി ലഹരി നൽകി പീഡിപ്പിച്ചു. കഞ്ചാവും മയക്കുമരുന്നും നൽകി ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ 3 പേർ റിമാൻഡിൽ. ജനം ബിഗ് ബ്രേക്ക്. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയെ എതിർക്കുന്നവർ അറിയുക, സംസ്ഥാനത്ത് ലഹരി നൽകി പീഡിപ്പിക്കുന്ന സംഘം സജീവം. മുഖ്യമന്ത്രി അടക്കം പ്രസ്താവനയെ എതിർക്കുമ്പോൾ നാർക്കോട്ടിക് ജിഹാദിന്റെ കൂടുതൽ തെളിവുകൾ ജനം TV പുറത്തുവിടുന്നു. മലപ്പുറത്ത് ലഹരി വിരുദ്ധ മോട്ടിവേറ്ററായ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെ ജിഹാദി സംഘം തട്ടിക്കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു. ഈ മാസം 8 സംഭവം. 15 മാത്രം പ്രായമുള്ള പെൺകുട്ടിയെയാണ് മയക്കുമരുന്നും കഞ്ചാവും നൽകി പീഡിപ്പിച്ചത്. പുൽപ്പറ്റ പൂക്കളത്തൂർ കണയംകോട്ട് ജാവിദ്, കുഴിമണ്ണ കടുങ്ങല്ലൂർ കണ്ണാടിപ്പറമ്പ് നവാസ് ഷെരീഫ്, കാവന്നൂർ താഴത്തുവീടൻ മുഹമ്മദ് എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ കേരള പോലീസ് ആക്ട് 57 പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. പോക്സോ വകുപ്പിലെ 5-6 സെക്ഷൻ പ്രകാരവും ബലാത്സംഗ കുറ്റത്തിന് 376, 366 വകുപ്പുകൾ പ്രകാരവുമാണ് കേസ് എടുത്തത്. കരിപ്പൂർ എയർപോർട്ടിന് സമീപത്തെ റെഡ്ബൽ സ്യൂട്ട് എന്ന ഹോട്ടലിൽ 205 നമ്പർ മുറിയെടുത്തായിരുന്നു പീഡനം. പെൺകുട്ടിയെ KL 10 AD 1551 എന്ന കാറിൽ കൊണ്ടുപോയി ഹോട്ടലിൽ എത്തിച്ചു. ഇനിയും ഇതിനേക്കാൾ വ്യക്തമായ
ഒരായിരം തെളിവുകൾ നിരത്തിയാലും ഉളുപ്പില്ലാത്ത ഈ വിഭാഗം പറയും അതൊന്നും നാർക്കോട്ടിക് ജിഹാദിന്റെ ഭാഗത്ത് വരുന്നതേ അല്ല, അതൊന്നും ആ വിഭാഗത്തിന്റെ അല്ല, ഞങ്ങളുടെ പീഡനം ഇങ്ങനെയല്ല. രാത്രിയിൽ കഞ്ചാവ് നൽകി, പിന്നീട് മയക്കുമരുന്ന് നൽകി ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ചു. പീഡനത്തിന് ഇരയായ പെൺകുട്ടി ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടതും പീഡിപ്പിച്ചത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുമാണ്. അതിനാൽ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് അടക്കമുള്ളവയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നൽകുന്ന കൂടുതൽ സംഘം പ്രവർത്തിക്കുന്നതായാണ് സൂചന. നാർക്കോട്ടിക് ജിഹാദിനെ എതിർക്കുന്നവർ അറിയണം ഈ വാർത്ത. എങ്ങനെയാണ് ഈ കുറ്റവാളികൾക്ക് മദ്യവും കഞ്ചാവും മയക്കുമരുന്നും അടക്കമുള്ള ലഹരി വസ്തുക്കൾ ലഭിക്കുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എന്തെങ്കിലും ഒരു സാധനം കടത്തി കൊണ്ടുവരണമെങ്കിൽ, എന്നിട്ടും എവിടെ നിന്നാണ് നമ്മുടെ നാട്ടില് ഇത്രയധികം മയക്കുമരുന്നും കഞ്ചാവും കള്ളും ഒക്കെ എങ്ങനെയാണ് എത്തുന്നത്? എനിക്കത് മനസ്സിലാകുന്നതേ ഇല്ല. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന സ്വർണം എത്രയാ? 5 കിലോ 6 കിലോ എന്നൊക്കെ പറയുമ്പോ അയ്യോ. പ്രവർത്തിക്കുന്നത് ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. മലപ്പുറത്ത് നിന്നും ക്യാമറമാൻ നിഖിൽ ശ്രീധരനൊപ്പം ശിവദാസ് കണ്മണം. ജനം വാർത്ത റിപ്പോർട്ട് ചെയ്ത ശിവദാസ് കണ്മനം ചേരുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം. ശിവദാസ്, ഈ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റോറി കൂടെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. മലപ്പുറത്ത് പോലീസുകാരുടെ മകളെയാണ്, 15 വയസ്സുകാരിയായ പോലീസുകാരുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി ക്രൂരമായി പീഡിപ്പിച്ചത്. ഇപ്പോഴെങ്കിലും മുഖ്യമന്ത്രിക്ക് അറിയാമോ കേരളത്തിൽ ഈ നാർക്കോട്ടിക് ജിഹാദ് നടക്കുന്നു എന്നുള്ളൊരു കാര്യം? തീർച്ചയായും രജനി, രജനി സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ് നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ പ്രതികരിച്ചത്, അതിന് എതിരെ പറഞ്ഞത്. നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു സംഭവം തന്നെ ഇല്ല എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പ്രതികരണം. പാലാ ബിഷപ്പ് ഇക്കാര്യം പറഞ്ഞപ്പോൾ അതിനെ കോൺഗ്രസും CPM അടക്കമുള്ള സംഘടനകൾ തള്ളിക്കളയുകയായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ട്, അതിൻ്റെ കൃത്യമായ ഒരു തെളിവാണ് ഇപ്പോൾ ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. മലപ്പുറം ഒരു പോലീസുകാരന്റെ മകളെ, പ്രത്യേകിച്ച് ഈ പോലീസുകാരൻ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന ഒരു പോലീസുകാരൻ കൂടിയാണ്, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഈ പോലീസുകാരന്റെ മകനെയാണ് തട്ടിക്കൊണ്ടുപോയി, അത് 15 വയസ്സ് മാത്രം പ്രായമുള്ള മകനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത്. മയക്കുമരുന്നും കഞ്ചാവും നൽകിയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 8-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് കൊണ്ടോട്ടിയിലെ കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ സമീപത്തുള്ള ഒരു ഹോട്ടലിൽ എത്തിക്കുകയായിരുന്നു. റെഡ് ബെൽ സ്യൂട്ട് എന്ന ഹോട്ടലിൽ എത്തിച്ച് 205-ാം നമ്പർ മുറിയാണ് ഈ ക്രിമിനൽ കുറ്റവാളികൾ ഹോട്ടലിൽ എടുത്തത്. ഈ റൂമിലേക്ക് എത്തിച്ചതിന് ശേഷം പെൺകുട്ടിക്ക് കഞ്ചാവ് നൽകുകയും അതിനുശേഷം മയക്കുമരുന്നും നൽകി, അതായത് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, പെൺകുട്ടിക്ക് കഞ്ചാവ് നൽകി, പിന്നീട് ഒരു വെളുത്ത പൊടി മൂക്കിൽ മണപ്പിച്ച് അതിനുശേഷം ഈ പെൺകുട്ടി ഏകദേശം അവശയായി. അതിനുശേഷമായിരുന്നു പീഡനം. രാത്രിയിലും പിറ്റേ ദിവസം രാവിലെയും എല്ലാം തന്നെ പീഡനം നടന്നു എന്ന് റിമാൻഡ് റിപ്പോർട്ടിലും FIR എല്ലാം തന്നെ കൃത്യമായി പറയുന്നുണ്ട്. 3 പേരെയാണ് നിലവിൽ ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജവാദ്, അതുപോലെ തന്നെ 3 പേരും കൊണ്ടോട്ടി സ്വദേശികളാണ്. ജവാദ് പൂക്കളത്തൂർ പുൽപ്പറ്റ സ്വദേശിയായ ജവാദ്, നവാസ് ഷെരീഫ്, മുഹമ്മദ്, ഇങ്ങനെ 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇരയായ പെൺകുട്ടി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടതാണ്, പീഡിപ്പിച്ചവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ലവ് ജിഹാദ് ഇതിൽ ഉണ്ട്. ഒപ്പം ഈ മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നാർക്കോട്ടിക് ജിഹാദും ഉണ്ട്. ഇതിൽ പോലീസിന്റെ അന്വേഷണം അത് ഏത് തരത്തിലാണ്? തീർച്ചയായും ഇവ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് വേണം നമുക്ക് വായിക്കാൻ. കാരണം ആ പീഡനത്തിന് ഇരയായത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, അതുപോലെ തന്നെ പീഡിപ്പിച്ച സംഘം ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ നമുക്ക് മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. ലവ് ജിഹാദ് വഴി നിരവധി മതപരിവർത്തനം അടക്കമുള്ളവ നേരത്തെ തന്നെ നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള സംഘം പ്രവർത്തിക്കുന്നതായി സൂചന ലഭിച്ചിരുന്നു. ഈ സംഘത്തിൽപ്പെട്ടവരാണോ ഇവരെന്ന കാര്യവും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല മയക്കുമരുന്ന് അടക്കമുള്ളവ ഈ സംഘത്തിന്റെ കൈവശം ഉണ്ടായത് സാധാരണ ആളുകൾക്ക് ലഭിക്കുന്ന ഒന്നല്ല മയക്കുമരുന്ന്.
അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരാണ് ഈ മയക്കുമരുന്ന് എത്തിച്ചു നൽകിയത് എന്ന കാര്യം എല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ജനം ടി വി തന്നെ പുറത്തുവിടും. ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവയെല്ലാം തന്നെ ജനം ടി വി പുറത്തുവിടും. ഇതിപ്പോ ഈ മലപ്പുറത്ത് മാത്രം നടക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പോലീസുകാരന്റെ മകളായതുകൊണ്ട് മാത്രം ഇത് ശ്രദ്ധയിൽപ്പെട്ടുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ കേസിന് ഏറെ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. കാരണം ഒരു പോലീസുകാരൻ്റെ മകൾ കൂടിയാണ് പീഡനത്തിന് ഇരയായത്. കാരണം പ്രത്യേകിച്ച് ഒരു ഇത്തരം കേസുകളെല്ലാം അന്വേഷിക്കുന്നത് നമുക്കറിയാം അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് പോലീസുകാർ. അങ്ങനെയുള്ള ഒരാളുടെ മകൾ കൂടിയാണ് പീഡനത്തിന് ഇരയായത് എന്നത് ഏറെ ഗൗരവമുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഇത്തരം കുറ്റവാളികൾക്ക് അങ്ങനെയുള്ള ഒരു ഭയം പോലും ഇല്ല എന്നത് ഈ ഒരു കാര്യത്തിൽ നിന്നും വേണം തെളിഞ്ഞിരിക്കുകയാണ്. പോലീസുകാരൻ്റെ മകളെ പോലും ഇവർ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഇവർക്ക് എങ്ങനെ ലഭിച്ചു എന്ന ഇവരെത്രമാത്രം പ്രബലരായിരിക്കും. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി മയക്കുമരുന്നും കഞ്ചാവും നൽകി ക്രൂരമായി പീഡിപ്പിക്കുന്നു. നമ്മുടെ നാട് ഭീകരവാദികളുടെ കയ്യിൽ ഏതാണ്ട് അകപ്പെട്ടു എന്ന് ഇനിയെങ്കിലും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതായത് ഇവർക്ക് പിന്നിൽ ധാരാളം വമ്പന്മാരുണ്ട്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ധാരാളം ആൾക്കാർ ഇവരുടെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരെ ഇനി ഒരു കേസ് വന്നാലും ശരി, പുഷ്പം പോലെ ഇവര് രക്ഷപ്പെടും. നമ്മുടെ ആളൂരിനെ പോലെയൊക്കെയുള്ള വക്കീലന്മാരുള്ളപ്പോൾ ഈ പണച്ചാക്കുകൾക്ക് നമ്മുടെ നാട്ടിൽ എന്തും ചെയ്യാം എന്ന ഒരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെ പോലും കൊണ്ടുപോകാമെങ്കിൽ സാധാരണക്കാരെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പ്രയാസം. ഇതൊരു തരം ചാലഞ്ചാണ്. എന്താണെങ്കിലും നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ ഞങ്ങൾ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് ഇവർ തെളിയിക്കാൻ ഒരുങ്ങുകയാണ് നാടിനെ നശിപ്പിക്കുന്ന വെല്ലുവിളിയുമായി. എല്ലാം തന്നെ നമുക്ക് എടുത്തു പരിശോധിക്കേണ്ട ഒരു വസ്തുത കൂടിയാണ്. കേരളത്തിൽ അടക്കം ഇത്തരത്തിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ലവ് ജിഹാദ് അടക്കമുള്ള നിരവധി സംഭവങ്ങൾ മുൻപും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സർക്കാരും ആഭ്യന്തര വകുപ്പും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒരു നിഷ്ക്രിയ മനോഭാവം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളെല്ലാം പലപ്പോഴും തേഞ്ഞു മാഞ്ഞ് പിന്നീട് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ കൂടി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവ ന്യൂനപക്ഷ പ്രകടനത്തിന്റെ ഭാഗമായി ഇതിനെ എതിർക്കുന്നു, ഇത്തരം കേസുകൾ ഇല്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് നാർക്കോട്ടിക് ജിഹാദ് ഇല്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെ കീഴിൽ വരുന്നതല്ല നാർക്കോട്ടിക് വിവാദം എന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെല്ലാം തന്നെ നമുക്കറിയാം കൃത്യമായ ഒരു പ്രീണനം തന്നെയാണ്. പലപ്പോഴും തിരഞ്ഞെടുപ്പ് സമയത്തെല്ലാം തന്നെ ഇവർ കൃത്യമായി സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ കൃത്യമായി അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ആ ഒരു നിലപാടിന്റെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രി പോലും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ. അതായത് ഇപ്പോ നാർക്കോട്ടിക് ജിഹാദിന്റെ എത്രയെത്ര തെളിവുകൾ നിരത്തിയാലും ഇവർ എന്തുകൊണ്ടായിരിക്കും ഇല്ല എന്ന് പറയുന്നത്? ലവ് ജിഹാദിൽ അകപ്പെട്ട നാല് പെണ്ണുങ്ങൾ ഇപ്പോഴും നമുക്ക് വ്യക്തമായി അറിയുന്ന രൂപത്തിലാണുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഇല്ല എന്ന് പറയുന്നത്? ഈ നാല് പെണ്ണുങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ജയിലിൽ കഴിയുന്ന സമയത്തും ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇവര് രാജ്യത്തിന് എന്തോ പുരസ്കാരം വാങ്ങിത്തരാൻ വേണ്ടിട്ട് പോയതാണോ? സിറിയയിലേക്ക് പൊട്ടിത്തെറിക്കാൻ പോയവരെത്ര, പൊട്ടിത്തെറിച്ചവരെത്ര, ഇവരൊക്കെ എന്തിന്റെ പേരിൽ പോയവരാണ്? ഇനി എന്ത് തെളിവാണ് വേണ്ടത്? ഈ പെൺകുട്ടിയെ കൊണ്ടുപോയ വണ്ടിയുടെ നമ്പർ, കൊണ്ടുപോയ ലോഡ്ജ്, അതിന്റെ റൂം നമ്പർ, ആ വ്യക്തികളുടെ പേര്, വയസ്സ്, സ്ഥലം, അഡ്രസ്സ്, ഇതെല്ലാം വ്യക്തമാക്കിയിട്ടും ഇനി നമുക്ക് ഉറക്കെ പറയാം നാർക്കോട്ടിക് ജിഹാദ് ഒന്നുമില്ല. ഏയ്, നന്ദി.